ഹായ് ഗായ്സ് അഖിൽ ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രൊമോയാണ് നാളത്തെ പ്രൊമോ. കാരണം ഇന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നാളെയും എവിക്ഷൻ പ്രക്രിയ തുടരും എന്നാണ് പറഞ്ഞത്. ഇന്ന് വിഷ്ണു പോയിരുന്നു, എന്നിട്ടും പറയുകയാണ് നാളെയും എവിക്ഷൻ പ്രക്രിയ തുടരുമെന്ന്. എന്തായാലും ലാലേട്ടൻ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകമ്പടിയോടെ അടിപൊളി ലുക്കിൽ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ പറയുകയാണ് ഇന്ന് June 18 ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ദിവസം. എൻ്റെ വകയും ബിഗ് ബോസിൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പം ലാലേട്ടൻ എല്ലാവർക്കും ഫാദേഴ്സ് ഡേ വിഷസൊക്കെ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലെ നമ്മുടെ കണ്ടസ്റ്റൻ്റിൻ്റെ അവരുടെ ഫാദേഴ്സ് ഡേ ഓർമ്മകളൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ പറയുന്ന ആദ്യമായിട്ട് വരുന്നത് ഷിജുവാണ്. ഷിജു വന്നിട്ട് ഫാദേഴ്സ് ഡേയുടെ ഓർമ്മകൾ പറയുകയാണ്. തൻ്റെ മോളാണ്, കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഷിജു, ഫുൾ കരച്ചിലാണ്. തൻ്റെ മോളാണ് എന്നെ ആദ്യമായിട്ട് ഫാദേഴ്സ് ഡേ ആശംസ അറിയിച്ചത്. പക്ഷേ അന്നൊന്നും ഇതുപോലെ ഫാദേഴ്സ് ഡേ ഒന്നുമില്ലല്ലോ, ഫാദേഴ്സിനെ ഓർമ്മിക്കാൻ അങ്ങനെ ഫാദേഴ്സ് ഡേയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഷിജു പറയുന്നുണ്ട്. ഷിജു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കരയുകയാണ്, താഴെ കുനിഞ്ഞിരുന്ന് കരയാണ്. അപ്പം മാരാറൊക്കെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഈ സ്റ്റോറി കേട്ടിട്ട്, ഷിജുവിൻ്റെ ഈ സ്റ്റോറി കേട്ടിട്ട് ബാക്കി എല്ലാവരും ഭയങ്കര വിഷമത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്. അതിന് അത് ആ വിഷമത്തിൻ്റെ സംഭവം സീനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സാഡ് മ്യൂസിക് കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ലാലേട്ടൻ വരികയാണ്. ഇനി അടുത്തത് നമ്മുടെ എവിക്ഷൻ പ്രക്രിയയാണ്. ഇന്നലെ പറഞ്ഞ പോലെ എവിക്ഷൻ പ്രക്രിയ തുടരുമെന്ന് പറഞ്ഞ പോലെ, എന്നിട്ട് പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ദിശയിൽ കൂടെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇന്നൊരു അൺപ്രഡിക്റ്റ് ആയിട്ട് വിഷ്ണു പോയതുകൊണ്ട് തന്നെ നാളെയും, അതായത് നാളത്തെ എപ്പിസോഡിലും അതുണ്ടാവുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം അൺപ്രഡിക്റ്റബിളാണ്, ആരെക്കൊണ്ടും പറയാൻ പറ്റും, പ്രവചിക്കാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ ഒരു ബാഗുമായിട്ടാണ് വരുന്നത്, ഒരു കറുത്ത ഒരു മാസ്കിട്ട് ഒക്കെ ആൾ, കറുത്ത ഒരാൾ ബാഗുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നാളെ എവിക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും എവിക്ഷൻ നടന്നിട്ടില്ല, ഒരൊറ്റ സിംഗിൾ എവിക്ഷനെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പം നാളെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് അറിയാത്ത വല്ല ന്യൂസ് വരുമോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. അതുവരെയും ടാറ്റാ ബൈ.